ഇപ്പൊ സംസാരിച്ചാണെന്ന് പൂർണ്ണമായ പേരും എന്താണ് ചെയ്തത് എന്നുള്ളതും കൂടി ഒന്ന് നോടുന്നു. എൻ്റെ പേര് കൊച്ചുവാറു സി എ. ഞാനൊരു എയർവെൻഡ് ഡിസ്ട്രിബ്യൂട്ടറാണ്. ഓക്കെ, അടുത്ത. എൻ്റെ പേര് ജോണി, വടുക്കരയാണ് താമസിക്കുന്നത്. എനിക്കും പറയാനുള്ളത്, ഞാൻ ഇതുവരെ പ്ലാൻ വെച്ചിട്ടില്ല, വെക്കാനുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ ഇതിൽ പറഞ്ഞ കാര്യം, ഞാനിങ്ങനെ പഠിച്ചു വന്നിട്ടുള്ള കാര്യങ്ങൾ ഇത്രയ്ക്ക് തന്നെ. അപ്പോൾ മീറ്ററൊക്കെ ഇപ്പം തന്നെ വാങ്ങുകയാണെന്നാണ് ഞാൻ ഇതുവരെ അറിഞ്ഞത്. ഓരോരുത്തരും സ്വയം തന്നെ വാങ്ങി അത് അവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം എന്ന് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. ഇതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ കറണ്ട് കേസ് ഇപ്പോൾ ഓൺ ഗ്രിഡ് ആകുമ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ കറണ്ട് നഷ്ടപ്പെടുമ്പോൾ വീടുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ട് അങ്ങോട്ട് പോകാത്ത രീതിയിൽ ഒരു റിലേ, അത് ആ സംവിധാനം നിലവിലുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ ഇപ്പോൾ ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്ന പ്ലാന്റ് 5 kV ആണ്. അതിന് എത്ര ആംബിയറിൻ്റെ റിലേ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡിൻ്റെ ഇത് അറിയില്ല, ഇലക്ട്രിക്കലി അത്ര ഇതല്ല. അപ്പോൾ അത് അവൈലബിൾ ആണോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടോ എന്നുള്ളതാണ് കൂടുതലായിട്ട് അറിയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഈ പ്ലാനിനെ പറ്റി അന്വേഷിച്ചപ്പോൾ ജോയ് ദേവസി പോയിരുന്നു. ബേസിക്കലി ആണ് ജിയോളജിസ്റ്റ്. അപ്പം ഈ ഇതിൻ്റെ കോസ്റ്റ് ഞാൻ കുറച്ചും പാർട്ടികൾ കോണ്ടാക്ട് ചെയ്തു. കാരണം ഒരു അനറ്റിലല്ല, സബ്സിഡി അല്ലാതെ വരുന്നു. ഫോർ എക്സാമ്പിൾ 3 kW കോസ്റ്റ് 3.something lakhs വരുന്നു. പിന്നെ സബ്സിഡി ഉള്ളവരെടുത്തുണ്ടെങ്കിൽ അതിനകത്ത് തന്നെ ക്വാളിറ്റി കുറഞ്ഞ സാധനമാണെങ്കിൽ 2.25 lakhs എന്ന് പറഞ്ഞു. പേപ്പറിൽ ചിലപ്പോൾ കണ്ടു 3 kW, അത് വളരെ ചാർജ് കുറവായിട്ട് കണ്ടു. അത് എവിടെയാണ് ഇതിൻ്റെ പ്രൈസ് ഡിഫറൻസ്? അതിൻ്റെ കോസ്റ്റ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് തിങ് ആയതുകൊണ്ട് അതിനെപ്പറ്റി ഒന്ന് കോസ്റ്റിൻ്റെ കാര്യത്തെ പറ്റി ഇവിടെ ഒന്നും പറഞ്ഞില്ല. വാട്ട് ഇസ് ദ റിയൽ കോസ്റ്റ് എന്നുള്ളത്? എനർട്ടിന് ഇതിൽ അപ്രോക്സിമേറ്റ്ലി 70,000 പേർ കിലോവാട്ട് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കോസ്റ്റ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഈ ക്വാളിറ്റിയെ പറ്റില്ലായിരിക്കും എന്ന് എനിക്ക് തോന്നണം. അപ്പോൾ അങ്ങനെ ബാഡ് ക്വാളിറ്റീസ് ഇപ്പം മാർക്കറ്റിൽ ഉണ്ടോ, അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഉണ്ടോ, ഏതൊക്കെയാണ് നല്ല ക്വാളിറ്റിയുള്ള പാനൽസിനെ പറ്റി എന്ന് അറിഞ്ഞാൽ കുറച്ച് എളുപ്പമായി തോന്നും. താങ്ക് യു. എൻ്റെ പേര് അബിലാൽ സണ്ണി. ഞാൻ വീട്ടിലിപ്പോൾ 3 kVയുടെ കഴിഞ്ഞ ഏപ്രിലിൽ വെച്ചതാണ്. കോസ്റ്റ് വന്നത് 180 ആണ്, 1,80,000. മീറ്റർ എനിക്ക് KCB പെട്ടെന്ന് തന്നെ തന്നു, വേറെ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല, നന്നായിട്ട് തന്നെ എല്ലാം തീർന്നു. എൻ്റെ ഒരു ചോദ്യം, ഞാൻ ബിൽഡറാണ്. നമ്മുടെ ഇപ്പോൾ ഒരു ടെമ്പററി കണക്ഷനാണ്, നമുക്ക് ബിൽഡിംഗ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ടെമ്പററി കണക്ഷനാണ്. ഈ ടെമ്പററി കണക്ഷനും കൂടെ കോൺക്രീറ്റിലേക്ക് കൊടുക്കാനൊരു ഓപ്ഷൻ തന്നു കഴിഞ്ഞാൽ, അത് ഇപ്പില്ല എന്നാണ് എൻ്റെ അറിവ്, അത് തന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു 10-story ബിൽഡിങ് സ്ട്രക്ചർ കഴിയുന്ന അറൗണ്ട് ഒരു 1 year, 1.5 years സ്ട്രക്ചർ കഴിയും. അത് കഴിഞ്ഞാൽ അഗെയിൻ ഒരു 1.5 year നമുക്ക് വർക്ക് ഉണ്ടാവും. അപ്പം നമുക്ക് സ്ട്രക്ചർ കഴിഞ്ഞ ഉടനെ അതിൻ്റെ മുകളിൽ പാനൽസ് വയ്ക്കാൻ പറ്റും. നമ്മുടെ മന്ത്ലി ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബില്ല് വരുന്നത് അറൗണ്ട് ഒരു 15-20,000 ഇടയിലാണ്. നമുക്ക് ഈ 1.5 വർഷം കോൺക്രീറ്റിൽ കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ബാറ്ററി സിസ്റ്റം വർക്കബിൾ അല്ല, ബാറ്ററിക്ക് കോൺക്രീറ്റിൽ കൊടുക്കാൻ കഴിഞ്ഞാൽ ബിൽഡർക്കും വെച്ചാണ്. മാത്രമല്ല അത് ഭാവിയിൽ അത് അവിടെ തന്നെ ഇരിക്കും, അസോസിയേഷനും യൂസ് ചെയ്യാൻ പറ്റും. അറൗണ്ട് ഒരു 6 kV ഓരോ ബിൽഡിംഗ് വരുമ്പോഴും അറൗണ്ട് ഒരു 6 kV എങ്കിലും ഓരോ ബിൽഡറും, കാരണം ബിൽഡർക്ക് ബെനിഫിറ്റാണ്, ക്ലയൻസിനും ബെനിഫിറ്റാണ്, ഗവൺമെൻറ്റും വെച്ചാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ചിന്തിക്കാവുന്നതാണ്. താങ്ക് യു.